അസ്സാം വസ്സലാമി ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ ഉമർ സാധാരണ പ്രാർത്ഥിക്കാറുണ്ട് അള്ളാഹു എന്നെ മസ്ജിദ് നബൂബിയിൽ വെച്ചിട്ട് എന്നെ ഷഹീദായിട്ട് മരിക്കണേ എന്ന് അപ്പോൾ സഹാബാക്കളൊക്കെ ചോദിക്കാറുണ്ട് മസ്ജിദുൻ നബൂബി പറയുന്നത് ഹറമിന്റെ സ്ഥലമല്ലേ അവിടെ ഷഹീദ് ആവാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഉമർ തന്നെ മറുപടി കൊടുക്കാറുള്ളത് എനിക്ക് എൻ്റെ റബ്ബു ശുഭാനുവാദത്താലയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എൻ്റെ അള്ളാഹു ശുഭാനുവാദത്താലയോട് ഞാനൊരു കാര്യം പ്രാർത്ഥിച്ചാൽ അത് അല്ലാഹു എനിക്ക് സാധിച്ചു തരും എന്ന് ഉറപ്പുണ്ട് പക്ഷേ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാനുള്ള ആയസ് ഉണ്ടോ േ എന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ അതായത് ജീവനോടുണ്ടെങ്കിൽ എൻ്റെ കൈ പോ അള്ളാൻ്റെ അടുത്ത് പ്രാ പൊക്കി പ്രാർത്ഥിച്ചാൽ എനിക്ക് ഉറപ്പായിട്ട് അള്ളാഹു സുബാനു താല എനിക്ക് ഉത്തരം നൽകും പിന്നെ ചരിത്രം നമ്മൾക്ക് കൃത്യമായിട്ട് അറിയാ ഒരു സുബഹിക്ക് ഷഹീദ് ആവുകയാണ് ഉമർ ഉദ്ദാന്റെ അവസാനം സഹോദരന്മാര് ഇതിനാണ് എന്തുകൊണ്ട് പറയുന്നു വെച്ചാല് ഉമറുദ്ദാനും ആരാധിക്കുന്ന അതേ അള്ളാഹുവിനെയാണ് ഞാനും നിങ്ങളൊക്കെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് ഉമ്രഹാൻ പിൻപറ്റി അതേ മുഹം നബി സാഹുല് വസ്ലമയെ തന്നെയാണ് നമ്മൾ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും പിൻപറ്റുന്നത് നമ്മളും ഖുർആാനും സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരാണ് ഈ ഓരോ വ്യക്തികൾ കേൾക്കുന്ന സംസാരിക്കുന്ന ഞാൻ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായിട്ട് അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് എനിക്കും നിങ്ങൾക്കും എത്ര പേർക്ക് പറയാൻ പറ്റും എൻ്റെ കൈ പൊങ്ങിയാൽ അള്ളാഹുനോട് പൊങ്ങിയാൽ എനിക്ക് ഉറപ്പുണ്ട് അള്ളാഹു ഉത്തരം നൽകും എനിക്ക് ഉറപ്പുണ്ട് സഹോദരന്മാർ ഞാൻ പല ക്ലാസ്സുകളിലും എൻ്റെ കുടുംബത്തിലും പലരടുത്തും ഞാൻ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ റബ്ബ് റബ്ബു സുഭാനുവാത്താലും നൂറ് ശതമാനം ഉറപ്പുണ്ട് എൻ്റെ കൈ ഞാൻ അടുത്ത് തഹജത്തിൽ ഞാൻ അള്ളാൻ്റെ മുമ്പിൽ ഞാൻ അപേക്ഷിച്ചാൽ ഉറപ്പ് ഇന്നേ വരെ ഒരൊറ്റ ദുബാക്കളും അള്ളാഹു തട്ടി ദൂരത്ത് മാറ്റിയിട്ടില്ല എന്റെ അള്ളാഹു സുഹാനുവാച്ചാല ഞാൻ ചോദിക്കുന്ന ഓരോ കാര്യവും ഏറ്റവും ഭംഗിയായ രൂപത്തിൽ ഏറ്റവും ഭംഗിയായ സമയത്തിൽ ഏറ്റവും ഭംഗിയായ ഭംഗിയായ വിധത്തിൽ എൻ്റെ റബ്ബ് സുബാന എനിക്ക് ഉത്തരം നൽകും എന്ന് എനിക്ക് ഉറപ്പുണ്ട് സഹോദരന്മാര് ഇത് ഞാൻ പലപ്പോഴും പറയുമ്പോൾ ചില ചില മനുഷ്യന്മാര് പറയും ഡോക്ടർ ഇത് ഡോക്ടറിന്റെ അഹങ്കാരമാണ് ഞാൻ പറഞ്ഞത് അഹങ്കാരമല്ല അഹങ്കാരമല്ല ഇത് കോൺഫിഡൻസ് ആണ് അള്ളാഹു സുബാനുവ തലയിലുള്ള കോൺഫിഡൻസ് അഥവാ ഓവർ കോൺഫിഡൻസ് നമുക്ക് പറയാ അല്ലാഹു പറഞ്ഞോ പറഞ്ഞല്ലോ അല്ല പറഞ്ഞല്ലോ സഹോദരന്മാരെ അല്ല തന്ന ഉറപ്പ് കുർഅല് തന്ന ഉറപ്പ് പിന്നെ എനിക്കും നിങ്ങൾക്കും ഉറപ്പില്ലെങ്കിൽ പിന്നെ എന്തിനാ സഹോദരന്മാരെ കൈ പൊക്കിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കഷ്ടം കഷ്ടം നമ്മൾ ത്മവിചിന്തനം ചെയ്യ സഹോദരന്മാര് നമ്മളെ കൈ കേൾക്കുന്ന ഓരോ വ്യക്തികളും അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത് അയ്യ അള്ളാഹു ശുഭാൻ തലേ എന്നും എനിക്കും നിങ്ങൾക്കും ഉറപ്പ് തന്നിട്ടുണ്ട് ഖുർആാനിലൂടെ അള്ളാഹു നിങ്ങൾ അള്ളാഹുൻറെ അടുത്ത് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം നൽകുമെന്ന് നൂറു ശതമാനം ഉറപ്പുണ്ട് പിന്നെ എന്തുകൊണ്ട് എന്തുകൊണ്ട് നമ്മൾക്കായി കോൺഫിഡൻസ് വരുന്നില്ല ഓരോ മുസ്ലിം കഷ്ടമാണല്ലോ അള്ളാഹു എത്ര വർഷമായി മുസ്ലിമായി ജീവിച്ച് നമസ്കരിച്ചിട്ട് നമുക്ക് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയില് പോലും കോൺഫിഡൻസ് ഇല്ലാത്തത് ഒരു ഒരു പണ്ഡിതൻ ചോദിക്ക് പറയാറുണ്ട് നിങ്ങൾക്ക് ഭൂമിയിലെ ഒരു കാര്യം അള്ളാൻ്റെ അടുത്ത് ഒരു റൊട്ടി ഒരു ഒരു കഷ്ണം ചപ്പ ഒരു ഭക്ഷണം കൂടി ചോദിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാ സഹോദരന്മാരെ സ്വർഗം തരണേ സ്വർഗം തരണേ സ്വർഗം തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് എന്തർത്ഥമാണ് കോൺഫിഡന്റ് ആയിട്ട് ചോദിക്കുന്ന സഹോദരന്മാരെ കോൺഫിഡന്റ് ആയിട്ട് അള്ളാഹുൻ്റെ അടുത്ത് ചോദിച്ച് 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 വാങ്ങാൻ നമ്മൾ മുസ്ലിങ്ങൾ പഠിക്കണം അള്ളാഹാൻ്റെ അടുത്ത് മാത്രമേ നമ്മൾ ചോദിക്കുള്ളൂ എൻ്റെ ജീവന്റെ അവസാനത്തെ ശ്വാസം വരെ എൻ്റെ നാവിൽ റബിന്റെ അടുത്ത് മാത്രമാണ് ഞാൻ ചോദിക്കാറുള്ളത് ഒരൊറ്റ ശക്തിയും ഒരൊറ്റ സൃഷ്ടികളോട് എൻറെ എൻറെ നാവ് ചോദിക്കില്ലല്ലോ സഹോദരന്മാരെ പിന്നെ നമ്മൾക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരൊറ്റ കാരണമാണ് രണ്ട് കാരണമാണ് സഹോദരന്മാരെ നമ്മളെല്ലാരും അല്ലാൻ്റെ അടുത്ത് മാത്രം പ്രാർത്ഥിക്കുന്നവരാ പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ ദുവാകൾ സ്വീകരിക്കുന്നില്ല നമ്മൾ ആത്മാർത്ഥമായിട്ട് എപ്പോഴും വിചിന്തനം ചെയ്യണം ഒറ്റ കാരണം എന്താ പറയുക സഹോദരന്മാരെ എന്റെ നിങ്ങളുടെ സമ്പത്തിൽ ഹറാം കലർന്നു കൂടുന്നുണ്ട് എനിക്ക് നിങ്ങൾക്ക് മുറപ്പിച്ച് അള്ളാഹിന്റെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിയിട്ട് പറയണം ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ ഏതേ വിധിവിലക്കുകള് അറിഞ്ഞും കൊണ്ട് പൂച്ചാൽ എങ്കിച്ചാൽ അള്ളാഹു ശിക്ഷിക്കും സഹോദരന്മാരെ ഇത് ആർജവത്തോടെ ഗൗരവത്തോടെ എനിക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റണം നമ്മളൊക്കെ അറിഞ്ഞും കൊണ്ട് ഹറാമുകൾ ചെയ്യുന്നവരാണ് സഹോദരൻ വരും അറിയാതെ നമ്മുടെ വാക്കിലും നോട്ടത്തിലും സംസാരത്തിലും ഒക്കെ അറിയാതെ ഒരുപാട് പാപങ്ങൾ വരും അള്ളാഹു മഹാ കാരുണ്യവാനാണ് എല്ലാം പുറത്തു തരും പക്ഷെ നമ്മൾ അറിഞ്ഞും കൊണ്ട് ഹറാമുകൾ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ കോൺഫിഡൻസ് വരാത്തത് ഒരു മുസ്ലിം കൃത്യമായിട്ട് അഞ്ചു നേരം പള്ളിയിൽ പോവുകയും നൂറ് ശതമാനം ഹലാലായ സമ്പത്തിണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് കോൺഫിഡൻ്റ് ആയിട്ട് പറയണം അള്ളാഹു എന്റെ ദുവ സ്വീകരിക്കും അങ്ങനെ ഉറപ്പിച്ച് പറയുന്നു സോദരന്മാരെ അതുകൊണ്ട് ദൈവ് ചെയ്ത് ശ്രദ്ധിക്കുക ഹറാമായ ഒരു നയാ സമ്പത്ത് ഒരു ഒറ്റ പൈസ പോലും നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച അധ്വാനിച്ച സമ്പത്ത് മാത്രമാണ് എൻ്റെ പേഴ്സിലും എൻ്റെ ബാങ്ക് അക്കൗണ്ടിലും ഉണ്ടാകാൻ പാടുള്ളൂ എന്നിട്ട് നിങ്ങൾ ഒന്ന് കൈ പൊക്കിയോക്ക് ഉറപ്പ് അള്ളാഹു അതിന് ഉത്തരം നൽകും സഹോദരന്മാർ അള്ളാഹു ഉറപ്പ് തന്നാണല്ലോ അതുകൊണ്ട് പലിശേന്റെ ഒരു ഒരു നയാ പൈസ പോലും നമ്മുടെ നമ്മുടെ സമ്പത്തിൽ ഉണ്ടാവരുത് സ്ത്രീധനം ഉണ്ടാവരുത് കൈക്കൂലി ഉണ്ടാവരുത് അന്യരുടെ മുതലുണ്ടാവരുത് ഇസ്ലാം ദീൻ ഉപയോഗിച്ച് ദാവത്ത് ഉപയോഗിച്ച് കാശുണ്ടാക്കരുത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇനിയിപ്പോ മാർച്ച് മാസം വരുന്ന നമ്മൾ കൃത്യമായിട്ട് സർക്കാരിനെ പറ്റിക്കാതെ പൂർണ്ണ അർത്ഥത്തിൽ ഇൻകം ടാക്സ് കൃത്യമായിട്ട് കൊടുക്കണം അതല്ലാതെ നമ്മൾ ബ്ലാക്ക് മണി ആവരുത് സഹോദരന്മാര് നമ്മളെ സർക്കാരിന്റെ റോഡ് ഉപയോഗിക്കുന്നു ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നു ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഇൻകം ടാക്സ് കൊടുത്ത് ഒരു നെയ്യാ പൈസ ഹറാമില്ലാതെ അതിൽ നിന്ന് നമ്മൾ ഉള്ള സമ്പത്ത് നിന്ന് നമ്മളെ ചെലവുകൾ ശ്രദ്ധിക്കണം ഒരൊറ്റ നെയ്യാ പൈസ ഹറാമിലൂടെ ചെലവഴിക്കുകയും ചെയ്യരുത് ഹറാമിലൂടെ ഉണ്ടാക്കരുത് ഹറാമിലൂടെ ചെലവഴിക്കരുത് എന്നിട്ട് രണ്ടര ശതമാനം ജക്കാത്ത് കൊടുക്കുകയും പിന്നെ നിങ്ങൾക്ക് പറ്റുന്ന വിധത്തിൽ നമ്മൾക്ക് സതക്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പാണ് സഹോദരന്മാരെ ഞാനും നിങ്ങളും പൊക്കിയ കൈ ഉണ്ടല്ലോ അതല്ല ഒരിക്കലും ഒരിക്കലും തട്ടി ദൂരത്തിൽ മാറ്റില്ല എനിക്ക് നൂറ് ശതമാനം കോൺഫിഡൻസ് ഉണ്ട് സഹോദരന്മാരെ നമ്മൾ ഞാൻ ചോദിച്ച ഓരോ കാര്യങ്ങളിലും അള്ളാഹു ചിലപ്പോൾ അപ്പോൾ തരില്ല പക്ഷെ ഭംഗിയായ രൂപത്തിൽ പിന്നെ അത് ഉത്തരം നൽകിയിട്ട് അള്ളാഹു കാണിച്ചു തരൂ സഹോദരന്മാരെ ഈയൊരു കോൺഫിഡൻസ് നമ്മൾ ഓരോരുത്തർക്കും വേണം സഹോദരന്മാരെ ഒരു ഒരു നയാ പൈസ ഹറാമുണ്ടെങ്കിലും നിങ്ങളെ എത്ര വലിയ താടി തടിയാവട്ടെ എത്ര നെരിയാൻ്റെ മുകളിലെ പാൻറ്റാകട്ടെ എത്ര പ്രസംഗിച്ചോ ലോകം മുഴുവനും നാവ് വായൻ്റെ ഉള്ളിട്ടിട്ട് ഇങ്ങനെ അലറിക്കോ അള്ളാഹു നിങ്ങൾ മക്കത്ത് പോയാലും മദീനത്ത് പോയാലും ഹറാമായ സമ്പത്ത് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരൊറ്റ എൻ്റെ നിങ്ങളുടെ ഒരൊറ്റ ദുവകളും ഒരൊറ്റ ഹജ്ജ് പോലും അള്ളാഹു സ്വീകരിക്കില്ല സഹോദരന്മാർ അതുകൊണ്ട് നൂറ് ശതമാനം ഹലാലായ മാർഗത്തിൽ ജീവിച്ച് അഞ്ച് നേരം കൃത്യമായി പള്ളിയിൽ പോയാൽ എനിക്കും നിങ്ങൾക്കും ഉമറുകാൻ പറഞ്ഞ അതേ വാക്ക് പറയാൻ പറ്റും എൻ്റെ റബ്ബിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുന്ന ഏതൊരു കാര്യം എൻ്റെ റബ്ബ് ശുഭാനുഭാ തരും പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള ആയസും ആഫ്യത്തും ഉണ്ടാവണമെന്ന് മാത്രമാണ് പിന്നെ ഒരു ചോദ്യം വരാറുള്ളത് അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരോട് നമ്മൾ സാധാരണ ദുവരക്കാൻ പറയാറുണ്ട് ഒന്ന് എനിക്ക് വേണ്ടി ദ്വാരക്കണേ എന്നുള്ളത് എനിക്ക് എൻ്റെ റബ്ബിൽ വിശ്വാസം തന്നെ പിന്നെ എന്തിനാണ് മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ മറ്റുള്ളവരോട് അള്ളാൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറയുന്നത് യഥാർത്ഥ നമ്മൾ മനസ്സിലാക്കണം മുഹമ്മബി സല്ലാല്സലമ പോലും സഹാബാക്കളൊക്കെ ഉമറക്കൊക്കെ പോകുമ്പോൾ പറയാറുണ്ട് ഒന്ന് നിങ്ങളുടെ ദുബാൽ എന്നെ ഉൾപ്പെടുത്തണേ എന്നുള്ളത് ഇത് വലിയ ഭംഗിയായ ഇസ്ലാമിൻ്റെ ഒരു ഭംഗിയായ ഒരു 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 കാര്യ സഹോദരന്മാര് ചിലപ്പോൾ നമുക്കറിയാം നമ്മളൊക്കെ രോഗം വരുമ്പോൾ നമ്മൾക്കൊക്കെ അസുഖം വരുമ്പോൾ നമ്മളെ ഈമാനൊക്കെ അത്ര അത്ര ഉയർന്നിട്ടായിരിക്കില്ല നമുക്ക് നമസ്കാരമൊക്കെ ജമ്മും കസറൊക്കെ ആയിട്ടായിരിക്കും നിസ്കരിക്കണ്ടാവുക അപ്പൊ നമ്മുടെ ഈമാൻ അത്ര ഉയർന്ന അവസ്ഥയിലല്ലാത്ത സമയത്ത് നമ്മൾ മറ്റുള്ളവരോട് പറയും ഒന്ന് ഒന്നെനിക്ക് അസുഖം മാറ്റാൻ നിങ്ങൾ പ്രാർത്ഥിക്കണേ ജുമാക്ക് പ്രാർത്ഥിക്കണേ നിസ്കരിച്ച് കഴിഞ്ഞാൽ ജമാഅത്തിന് താഴ്ച പ്രാർത്ഥിക്കണേ പറയാറുണ്ട് അത് ഒരു വലിയൊരു കാര്യ സഹോദരന്മാര് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കണം ഒന്ന് എന്താ വെച്ചാൽ നമ്മൾ ഒരു ഒരു നമ്മുടെ സഹോദരന്റെ അസാന്നിധ്യത്തിൽ അവരുടെ അഭാവത്തിൽ പ്രാർത്ഥിച്ച അള്ളഹാവ് പെട്ടെന്ന് അങ്ങ് സ്വീകരിക്കും പെട്ടെന്ന് സ്വീകരിക്കും അപ്പൊ ഞാൻ ചിലപ്പോൾ നൂറ് പ്രാവശ്യം ചിലപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ അത് ഒറ്റ പ്രാർത്ഥന തന്നെ അള്ളാവ് സ്വീകരിക്കും രണ്ടാമത്തത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരാളുടെ അഭാവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മൾ മനസ്സിലാക്കണം ഞാൻ വേറൊരു മനുഷ്യന് വേണ്ടി നമ്മൾ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ മലക്കുകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ആലച്ചോക്ക എനിക്ക് എളുപ്പത്തിൽ മലക്കുകളുടെ ദ്വ കിട്ടുന്നത് മനുഷ്യന്മാരുടെ അല്ല മലക്കുകൾ എനിക്ക് വേണ്ടി ദ്വാരക്കും നമ്മൾ മറ്റു സഹോദരന്റെ അഭാവത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മൂന്നാമത്തെ സഹോദരന്മാരെ ഞാനും ഈ സഹോദരൻ തമ്മിൽ ഒരുപാട് സ്നേഹം വരും അള്ളാഹു ഇടയിൽ ഒരുപാട് ഒരുപാട് സ്നേഹം ഇട്ടൊരു സഹോദരന്മാര് ഈ അടുത്ത് തന്നെ നമുക്കറിയാം നമ്മൾ മുസ്ലിങ്ങൾ എല്ലാവരും പലവരും ഹാദിയക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അല്ലാഹു ഉത്തരം നൽകി വളരെ സന്തോഷമുണ്ടല്ലോ നമുക്ക് ഒരു നമ്മക്കിനൊരു സന്തോഷമാണല്ലോ പലപ്പോഴും ഉമറക്കൊക്കെ പോകുമ്പോൾ നമ്മൾ പലവർക്കും വേണ്ടി പ്രാർത്ഥിക്കും എഴുതി വെച്ച് പ്രാർത്ഥിക്കും അത് കഴിഞ്ഞിട്ട് അള്ളാഹു ഓരോന്നിനും ഉത്തരം നൽകുമെന്ന് നമുക്കൊരു ആശ്വാസ അള്ളാഹു എൻ്റെ ഉമ്മറ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് സ്വീകരിക്കണമെന്നുണ്ടോ ഉമ്മറിന്റെ ശേഷമുള്ള പ്രാർത്ഥനയൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് ഈ അടുത്ത് പോലും ഒരു ജമാ ജുമാ ജുമാ കഴിഞ്ഞിട്ട് വളരെ സ്നേഹിക്കുകയും ആദുരയ്ക്കുകയും ബഹുമാരിക്കും പ്രിയപ്പെട്ട അക്ബർക്കൊക്കെ വേണ്ടി വായിരുന്നു അള്ളാഹു അത് കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ വാട്സാപ്പിൽ കിട്ടുന്ന മെസ്സേജ് അല്ലാതെ ഇല്ല ജാമ്യം കിട്ടിയെന്ന് വലിയ അനുഗ്രഹം വലിയൊരു സന്തോഷാണല്ലോ സഹോദരന്മാര് മുസ്ലിങ്ങൾ എല്ലാവരും സംഘടനകൾ മറന്ന് എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം അതിന് അള്ളാഹു എത്ര എളുപ്പത്തിൽ നമ്മൾക്ക് ഉത്തരം കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് എൻ്റെ നിങ്ങളുടെ ജുമാ എൻ്റെ ജമാഅത്തിൽ അള്ളാഹ് സ്വീകരിക്കുന്നുണ്ടെന്നാണ് എന്റെ തെളിവ് അപ്പൊ അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുക സഹോദരന്മാരെ എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ അടുത്താണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് ഗുണം ഒന്ന് അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും രണ്ട് നമ്മൾ മറ്റുള്ളവരോടുള്ള സ്നേഹം വർദ്ധിക്കും മൂന്നാമത്തത് മലക്കുകളുടെ പ്രാർത്ഥനയും നമുക്ക് കിട്ടും അതുകൊണ്ട് എപ്പോഴും എപ്പോഴും നിങ്ങളോട് അള്ളാഹുവിന് മുമ്പിൽ സാക്ഷി നിർത്തിട്ട് വസിയെത്തിയ എപ്പോഴെങ്കിലൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വേണ്ടിയിട്ടും എൻ്റെ ഭാര്യ മക്കൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക രണ്ടേ രണ്ട് കാര്യ ജീവിതത്തിലുള്ളൂ നല്ല ഈമാനോടും മാഫിയത്തോടെ ജീവിച്ച് ഏറ്റവും നല്ല ഈമാന്റെ അവസ്ഥയിൽ മരിക്കണേ എന്നുള്ള ഒറ്റ ദുഃഖകൾ മാത്രമേ ഉള്ളൂ ഞാൻ ഈ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ഓരോ വ്യക്തികൾക്കും അള്ളാഹുവിന്റെ അടുത്ത് അള്ളാഹുവെ നിഷ്കളങ്കമായിട്ട് അള്ളാഹു സുബാൻ താഴത്ത് പ്രാർത്ഥിക്കുക അള്ളാഹുവെ എനിക്കും ഈ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു തരണേ അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തെറണേ അള്ളാഹുയെ നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കണേ കുറച്ചേ ഉള്ളേ പക്ഷെ എല്ലാം സ്വീകരിക്കണേ അള്ളാഹുയെ നമ്മളെല്ലാവരും എല്ലാവരും നാളെ പരലോകത്ത് കുടുംബസമേതം ജന്നാത്തുൽ ഫിറുദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അള്ളാഹുയെ നീ സ്വീകരിക്കണേ ദ്വ നീ സ്വീകരിക്കണേ അള്ളാഹുയെ നമ്മുടെ എല്ലാ ദ്വകളും സ്വീകരിക്കണേ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ ദ്വാകളും സ്വീകരിക്കണേ അള്ളാഹുയെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ ദ്വകളും സ്വീകരിക്കണേ ദ്വ കൊണ്ട് വസീത്ത് ചെയ്ത എല്ലാവരുടെയും ദ്വാകൾ നീ സ്വീകരിക്കണേ അള്ളാഹുയെ അള്ളാഹുയെ അവസാനം നമ്മൾക്കെല്ലാവർക്കും കുടുംബസമേതം ഇതേ കണ്ണുകൊണ്ട് അള്ളാഹുവിനെ കാണാനുള്ള വലിയ